Hi all, welcome back. നമ്മള് സീറോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് സെക്കൻഡ് മൊഡ്യൂളിന്റെ ലാസ്റ്റ് സെഷനിലാണ്. അപ്പൊ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കോമ്പാക്ഷനെ കുറിച്ച് കണ്ടു. എന്താണ് കോമ്പാക്ഷൻ, എന്തൊക്കെയാണ് കോമ്പാക്ഷൻ ഡിറ്റർമൈൻ ചെയ്യാനുള്ള മാർഗങ്ങൾ എന്നൊക്കെ കണ്ടു. ഇന്ന് കോമ്പാക്ഷനെ കുറിച്ചുള്ള ലാസ്റ്റ് ക്ലാസ് ആണ്. ദാസ്റ്റ് ക്ലാസ് മീൻസ് ഇറ്റ് ഈസ് ലാസ്റ്റ് ക്ലാസ് ടു ആ മൊഡ്യൂൾ ടു അസ് വെൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് ഫീൽഡ് കോമ്പാക്ഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് മെത്തേഡ്സ് കണ്ടിരുന്നു, പ്രോക്ടർ കോമ്പാക്ഷൻ ടെസ്റ്റും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് പ്രോക്ടർ കോമ്പാക്ഷൻ ടെസ്റ്റും മോഡിഫൈഡ് പ്രോക്ടർ കോമ്പാക്ഷൻ ടെസ്റ്റും. രണ്ടും ലാബ് ടെസ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൈറ്റിൽ എത്ര കോമ്പാക്ഷൻ അച്ചീവ് ചെയ്യണമെന്ന് ആ ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ബോത്ത് ആർ ലബോറട്ടറി ടെസ്റ്റ്. നമുക്ക് പക്ഷേ സൈറ്റിൽ ചെന്നിട്ട് സൈറ്റ് കോമ്പാക്ട് ചെയ്യണം അല്ലേ. നമ്മൾ സ്ട്രക്ചർ അതിന്റെ മുൻപിൽ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ഡിസയർ ചെയ്യുന്ന കോമ്പാക്റ്റഡ് ആയിട്ടുള്ള സോയിൽ നമുക്ക് സൈറ്റിൽ വേണം. ദർ ഷുഡ് ബി സം മെത്തേഡ്സ് ടു കോമ്പാക്ട് സോയിൽ ഇൻ ദ സൈറ്റ്സ്. ആ മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം മെത്തേഡ്സ് ഓഫ് ഫീൽഡ് കോമ്പാക്ഷൻ. നമുക്ക് ജസ്റ്റ് ഓവർ വ്യൂ ആയിട്ട് ആ പേരുകൾ ഒന്ന് നോക്കാം മെത്തേഡ്സിന്റെ. ദീസ് ആർ ദ മെത്തേഡ്സ്. സോ ജനറലി നമ്മൾ സോയിൽ നമ്മളൊക്കെ കണ്ട് പരിചയമുള്ള മെത്തേഡ്സിനെ ഞാൻ കോമൺ മെത്തേഡ്സ് എന്ന് പറഞ്ഞൊരു ഹെഡിലൂടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ യൂഷ്വലി കണ്ട് പരിചയമുള്ള മെത്തേഡ്സ് ആണ്. സോ വി വിൽ ബി യൂസിങ് ടാമ്പേഴ്സ് ഓർ റോളേഴ്സ് ഓർ വൈബ്രേറ്ററി കോമ്പാക്ടേഴ്സ് ടു കോമ്പാക്ട് ദ സോയിൽ. ടാമ്പിംഗ് വഴിയോ റോളർ ഉപയോഗിച്ചോ വൈബ്രേറ്ററി കോമ്പാക്ടേഴ്സ് ഉപയോഗിച്ചോ നമുക്ക് സോയിൽ കോമ്പാക്ട് ചെയ്യാം. അതിൽ റോളേഴ്സ് മൂന്ന് ടൈപ്പ് റോളേഴ്സ് ആണ് മെയിൻലി യൂസ് ചെയ്യുക. ഒന്ന് സ്മൂത്ത് വീൽഡ് റോള്, രണ്ടാമത്തെ ന്യൂമാറ്റിക് ടയർഡ് റോളേഴ്സ്, മൂന്നാമത്തെ ഷീപ്പ് ഫുട് റോളേഴ്സ്. സോ ദീസ് ആർ ദ റോളേഴ്സ്. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡുകളിൽ കാണും. ദീസ് ആർ ദ കോമൺ മെത്തേഡ്സ് ദറ്റ് വി യൂസ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരു ചെറിയ ഏരിയയിലൊക്കെ ജനറൽ വർക്കിന് വേണ്ടി നമ്മൾ കോമ്പാക്ട് ചെയ്യുകയാണെങ്കിൽ യൂഷ്വലി ടാമ്പേഴ്സോ റോളേഴ്സോ വൈബ്രേറ്ററി കോമ്പാക്ടേഴ്സോ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് വലിയൊരു ഏരിയ ഒക്കെ കോമ്പാക്ട് ചെയ്യണം, അല്ലെങ്കിൽ സോയിൽ കണ്ടീഷൻ മോശമായിട്ടുള്ള സ്ഥലം കോമ്പാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വേറെ മെത്തേഡ്സിലോട്ട് പോകും. ദോസ് ആർ ദീസ് മെത്തേഡ്സ്: വൈബ്രോ ഫ്ലോട്ടേഷൻ, ടെറാ പ്രോബ് മെത്തേഡ്, കോമ്പാക്ഷൻ ബൈ പൗണ്ടിങ്, കോമ്പാക്ഷൻ ബൈ എക്സ്പ്ലോസീവ്സ്, പ്രീ കംപ്രഷൻ, ലാസ്റ്റ് വൺ കോമ്പാക്ഷൻ ഫയൽസ്. ഈ മെത്തേഡ്സ് ഒക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ സോയിൽ സ്റ്റെബിലൈസേഷൻ മെത്തേഡാണ്. സോയിലിനെ സ്റ്റെബിലൈസ് ചെയ്യും, എന്ന് വെച്ചാൽ സോയിലിന്റെ പ്രോപ്പർട്ടി ഇംപ്രൂവ് ചെയ്യുന്ന മെത്തേഡ്സ് കൂടിയായിട്ട് നമ്മൾ പറയാറുണ്ട്. ദീസ് ആർ ദോസ് കോമ്പാക്ഷൻ മെത്തേഡ്സ്. ഇത് ഓരോന്നും നമുക്ക് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് വൺ ബൈ വൺ ആയിട്ട് കാണാം. ഫസ്റ്റ് വൺ ഈസ് ആസ് വി ടോൾഡ് ടാമ്പേഴ്സ്. ടാമ്പേഴ്സ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ വീട്ടിൽ ഒക്കെയുള്ള ഇടിമുട്ടി എന്ന് പറയല്ലേ, ആ ഇടിമുട്ടിയാണ് ടാമ്പേഴ്സ് എന്ന് പറയാം. ടാമ്പർ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ടാമ്പിങ് ആക്ഷൻ എന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു ഫ്ലാറ്റ് പോർഷൻ, അതായത് വെയിറ്റ് ഉള്ള ഒരു ഫ്ലാറ്റ് പോർഷൻ വെച്ച് നമ്മൾ സോയിലിന്റെ മുകളിൽ അടിച്ചടിച്ച് സോയിലിൽ കോമ്പാക്ട് ചെയ്യും. ഒരു ഫ്ലാറ്റ് പോർഷൻ ഉപയോഗിച്ച് സോയിലിൽ അടിച്ചടിച്ച് കോമ്പാക്ട് ചെയ്യുന്നതിനാണ് ടാമ്പിങ് എന്ന് പറയുക. ഒരു ഫ്ലാറ്റ് സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് വെച്ചിട്ട് സോ അതിനുപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിനെ നമ്മൾ ടാമ്പേഴ്സ് എന്ന് വിളിക്കും. യൂഷ്വലി നമുക്കറിയാം ചെറിയൊരു എക്യുപ്മെന്റ് ആണല്ലേ. ഇവിടെ നിങ്ങൾക്ക് ഒരു മെക്കാനിക്കൽ ടാമ്പർ കാണാം, അതിന്റെ സർഫസ് നോക്കി, സർഫസ് ഏരിയ വളരെ കുറവാണ്. വളരെ ചെറിയൊരു സാധനമാണ്. സോ വി യൂഷ്വലി യൂസ് ഇറ്റ് ഫോർ കോമ്പാക്ടിങ് സോയിൽ അഡ്ജസ്റ്റൻസ് ടു ബിൽഡിംഗ് ഓർ കൺഫൈൻഡ് ഏരിയസ്. വളരെ ചെറിയ ഏരിയയിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് വേണം, ബിൽഡിങ്ങിന്റെ അടുത്തൊക്കെ കോമ്പാക്ട് ചെയ്യണം, മണ്ണെടുത്തിട്ട ഭാഗമൊക്കെ കോമ്പാക്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ടാമ്പർ ഉപയോഗിക്കും. രണ്ട് തരത്തിലുള്ള ടാമ്പേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് കൺവെൻഷണൽ ടാമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഇടിമുട്ടി എന്നൊക്കെ വിളിക്കുന്ന ഒരു മരത്തിന്റെ പിടി ഉണ്ടാവും, അതിന്റെ താഴെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഇരുമ്പിന്റെ കട്ടയുണ്ടാവും. അപ്പൊ ഫ്ലാറ്റ് ആയിട്ടുള്ള ഇരുമ്പിന്റെ കട്ടയിൽ മരക്കഷ്ണം പിടിപ്പിച്ചിട്ട് നമ്മൾ ആ മരത്തിന്റെ പിടി വെച്ചിട്ട് താഴോട്ട് ഇടിച്ചിരിച്ചിരുന്നത് കൺവെൻഷണൽ മാനുവൽ ലേബർ ഉപയോഗിച്ച് നമ്മുടെ ഹാൻഡ് ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന റാമറിനെയാണ് കൺവെൻഷണൽ റാമർ എന്ന് വിളിക്കുന്നത്. അതല്ലാതെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മെക്കാനിക്കൽ റാമേഴ്സ് ഉണ്ട്. മെക്കാനിക്കൽ റാമേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനൊരു മോട്ടർ കണക്ട് ചെയ്തിട്ടുണ്ടോ, ആ മോട്ടർ വഴി കംപ്രസ്ഡ് എയറോ ഗ്യാസോലിനോ ഉപയോഗിച്ച് പവർ ഉപയോഗിച്ചിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ മെക്കാനിക്കൽ റാമർ എന്ന് ഉപയോഗിക്കുക. സോ കൺവെൻഷണൽ റാമറോ മെക്കാനിക്കൽ റാമറോ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ടാമ്പിങ് ചെയ്യാൻ പറ്റും. ദേ ആർ കോൾഡ് ടാമ്പേഴ്സ്. ഓക്കെ, പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ചെറിയൊരു സർഫസ് ഏരിയ ഉള്ളൂ, അപ്പം നമുക്ക് ടോട്ടലായിട്ടൊരു വലിയ ഏരിയനെ കോമ്പാക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഈസ് ഓൺലി യൂസ്ഫുൾ ഫോർ സ്മോൾ സ്മോൾ വർക്ക്സ് ആൻഡ് ഫോർ ലാർജ് വർക്ക്സ് ഇഫ് യു ആർ യൂസിങ് ടാമ്പേഴ്സ് ഇറ്റ് വിൽ ബി ഹൈലി അൺ എക്കണോമിക്. അതായത് വലിയ കുറച്ച് ഏരിയ ഉള്ള
പ്ലോട്ടിൽ നമുക്കൊരു ടാമ്പർ വെച്ചിട്ട് വൈബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, സോറി കോമ്പാക്ട് ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഹൈലി അൺഎക്കണോമിക്കൽ. ഇതാണ് ടാമ്പേഴ്സ് എന്ന് പറഞ്ഞത്. ടാമ്പേഴ്സ് നിങ്ങൾക്ക് എന്താന്ന് അറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ് നമ്മുടെ അടുത്തത് റോളേഴ്സ് ആണ്. റോളേഴ്സ് നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ഓരോ റോളേഴ്സ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ റോളേഴ്സ് മൂന്ന് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തത് സ്മൂത്ത് വീൽ റോളർ, രണ്ടാമത് ന്യൂമാറ്റിക് ടയർഡ് റോളർ, മൂന്നാമത്തത് ഷീപ്പ് ഫുട് റോളർ. ഓരോന്നായിട്ട് നമുക്ക് എടുത്തു നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സ്മൂത്ത് വീൽഡ് റോളർ. നമ്മൾ കണ്ടിട്ടുള്ളതാണ് സാധാരണ എവിടെയൊക്കെ റോഡ് പണിയുണ്ടോ, റോഡ് പണിൻ്റെ ഒക്കെ അവസാനം നമ്മുടെ ലെയറൊക്കെ ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ കൂടെ അതിനെ ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ റോഡ് റോളർ അല്ലെങ്കിൽ അമ്മാവൻ വണ്ടി എന്ന് വിളിക്കുന്ന സാധനം, അതാണ് സ്മൂത്ത് വീൽഡ് റോളർ എന്ന് പറയാം. ഓക്കെ, റോഡ് റോളർ എന്ന് പറയാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് ഒരു ഡ്രം ഉണ്ടാവും ഏറ്റവും മുമ്പിൽ, അല്ലേ? ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്കറിയാം ഏറ്റവും മുമ്പിൽ ഒരു ഡ്രം ഉണ്ട്. അതുപോലെ പുറകിൽ രണ്ട് വീൽ ഉണ്ടാവും, അതും സ്മൂത്ത് ആയിട്ടുള്ള സർക്കുലർ ഡ്രം ആയിരിക്കും. ഇനി അതല്ല, രണ്ട് സൈഡിലും ഇതേപോലെ മുൻപിലും ബാക്കിലും ഇതുപോലെ വലിയ ഡ്രം ഉള്ള റോളേഴ്സും ഉണ്ട്. അതിനെ ടാൻഡം വീൽഡ് റോളർ എന്ന് വിളിക്കും. ദാറ്റ് ഈസ് ഓൾസോ സ്മൂത്ത് വീൽഡ് റോളർ. നമ്മളിപ്പോൾ ജനറൽ ഡിസ്കഷന് വേണ്ടി നമ്മൾ സാധാരണ കാണാറുള്ള റോഡ് റോളർ എടുക്കുന്നു. അത് മുൻപിൽ ഒരു ഡ്രമ്മുണ്ട്, പുറകിൽ രണ്ട് ചെറിയ ഡ്രംസ് ഉണ്ട്. ടോട്ടലി മൂന്ന് വീൽസ് ആയിരിക്കും ഉണ്ടാവുക, അല്ലേ? ഡ്രം ഷേപ്ഡ് വീൽസ്, ടു ഇൻ ദ റിയർ സൈഡ് ആൻഡ് വൺ ഇൻ ദ ഫ്രണ്ട് സൈഡ്. ഇനി ഇവിടെ എന്താ, സ്മൂത്ത് ആയിട്ടുള്ളൊരു സാധനം സോയിലിന്റെ മുകളിൽ കൂടി ഇങ്ങനെ കറങ്ങുന്നു. അപ്പൊ എന്താണ് ആക്ച്വലി നടക്കുന്നത്? ടാമ്പിംഗ് ആക്ഷൻ ആണ്, അല്ലെ? ടാമ്പിംഗ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്ലാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ളൊരു പോർഷൻ വെച്ച് സോയിലിൽ കോമ്പാക്ട് ചെയ്യുന്നതിനാണ് ടാമ്പിംഗ് ആക്ഷൻ എന്ന് പറയുന്നു. ഹിയർ വിത്ത് എ സ്മൂത്ത് വീൽ റോളർ ടാമ്പിംഗ് ആക്ഷൻ ടേക്സ് പ്ലേസ്. പക്ഷേ നിങ്ങൾ സാധാരണ റോഡ് റോളർ കണ്ടിട്ടുള്ള എന്തിനാ, നമ്മൾ ഒരു റോഡ് പണിയുന്നു, റോഡ് പണിയുന്ന സമയത്ത് റോഡിൻ്റെ മുകളിൽ ടാറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ചിപ്സൊക്കെ ഇട്ടിട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞ് അതിനൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലേ? അവസാനത്തെ ഒരു ഫിനിഷിംഗ് ടച്ചിന്, ഫൈനൽ ഓപ്പറേഷന് വേണ്ടിയാണ് നമ്മൾ സ്മൂത്ത് വീൽ റോളർ ഉപയോഗിക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫിനിഷിംഗ് ഓപ്പറേഷൻ. പക്ഷേ കുറച്ചുകൂടി കൂടുതൽ താഴോട്ട്, അതായത് അതിൻ്റെ പെരിഫറിയിലുള്ള ഏറ്റവും മുകളിലത്തെ ലെയറിനെ കോമ്പാക്ട് ചെയ്യാൻ നമുക്ക് സ്മൂത്ത് വീൽ റോളർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. താഴോട്ട് താഴോട്ട് പോകുമ്പോൾ കോമ്പാക്ഷൻ എഫക്ട് കുറവായിരിക്കും. സോ ഒരു മണ്ണെടുത്തിട്ട സ്ഥലമാണെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ റോഡ് റോളർ ഓടിച്ചാൽ അതിൻ്റെ മുകളിലത്തെ കുറച്ച് ഭാഗം കോമ്പാക്റ്റ് ആയിട്ടിരിക്കും. താഴോട്ട് താഴോട്ട് കോമ്പാക്ഷൻ എഫക്ട് കുറവായതുകൊണ്ട് പല ലെയറായിട്ട് കോമ്പാക്ഷൻ അതിന് കുറവായിരിക്കും. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് സ്മൂത്ത് വീൽ റോളേഴ്സ്. അടുത്തത് ന്യൂമാറ്റിക് ടയേർഡ് റോളേഴ്സ്. ഇതാണ് ന്യൂമാറ്റിക് ടയേർഡ് റോളേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ മുന്നിൽ കുറച്ച് ടയറുണ്ട്, താഴെ പുറകിൽ കുറച്ച് ടയേഴ്സ് ഉണ്ട്. സോ ന്യൂമാറ്റിക് ടയർ എന്ന് പറഞ്ഞാൽ ഈ ടയർ നമുക്ക് എയർ പ്രഷർ കൊടുത്തിട്ട് നിറയ്ക്കുന്ന ടയർ. ഇതേപോലെ ഒരു ഡ്രം അല്ല, ഇത് എയർ പ്രഷർ കൊടുത്തിട്ട് നിറയ്ക്കുന്ന ടയറാണ്. യൂഷ്വലി 9 to 11 വരെ ടയറാണ് മൊത്തത്തിലുണ്ടാവുക. രണ്ട് ആക്സിൽ, ഫ്രണ്ടിലും പുറകിലുമായിട്ട് രണ്ട് ആക്സിലുണ്ട്. ആ രണ്ട് ആക്സിലിനും കൂടെ 9 to 11 വരെ ടയേഴ്സ് ആണ് ഉണ്ടാവുക. ഇനി ഇത് നമ്മൾ സോയിലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഓടിക്കുന്നു. ഈ വണ്ടി സോയിലിൻ്റെ മുകളിൽ കൂടെ ഓടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിൻ്റെ ഇടയ്ക്ക്, അല്ലെ, രണ്ട് വീലിൻ്റെ ഇടയ്ക്കുള്ള സോയിലൊക്കെ കോമ്പാക്ട് ആവും. ഈ വീല് കയറുന്നതുകൊണ്ട് ടയർ പ്രഷറും കൊണ്ട് സോയില് കോണ്ടാക്ട് ആവും. എത്ര ഏരിയ കവർ ചെയ്യുന്നു, അതായത് ടയർ എത്ര ഏരിയ കവർ ചെയ്യുന്നു അത്ര ഏരിയ കോമ്പാക്ട് ചെയ്യും, അല്ലെ? എത്ര ഏരിയയിൽ ടയർ ഓടുന്നു അത്ര ഏരിയ ഇത് കോമ്പാക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ടയർ എങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പം 4 ടയർ ഉണ്ടല്ലോ, ആ ടയർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ വരുന്ന ടയറില്ലേ, ആ ടയർ എങ്ങനെ ഓറിയൻറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ഇത് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഗ്യാപ്പ് ഉണ്ടാവും. കാരണം ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്, ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്, ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. സോ അതിൻ്റെ പുറകിൽ വരുന്ന ടയർ ആ ഗ്യാപ്പ് കൂടെ ഫില്ല് ചെയ്യും. ഒറ്റ പ്രാവശ്യം വണ്ടി പോകുമ്പോൾ അതിന് നമ്മൾ സിംഗിൾ പാസ് എന്നാ പറയും. സോ ഒറ്റ പാസിൽ ഒരു എൻറ്റയർ ഏരിയ കോമ്പാക്ട് ചെയ്യാൻ പറ്റും. ഇനി നോക്കിക്കേ, ഇവിടെ സോയിൽ എങ്ങനെ കോമ്പാക്ട് ആവുന്നത്? ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ബൈ ടാമ്പിംഗ്, അല്ലേ? ഒരു ഫ്ലാറ്റ് പോർഷൻ അതിൻ്റെ മുകളിൽ കൂടെ പോയിട്ട് അതിനെ അമർത്തുകയല്ല ചെയ്യുന്നത്. രണ്ട് ടയറിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള ഗ്യാപ്പ്, നമ്മളിപ്പോൾ ചപ്പാത്തി കുഴയ്ക്കില്ലേ, ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ എന്താ ചെയ്യുക, പിടിച്ച് കൈ പിടിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് അമർത്തും, അല്ല? അങ്ങനെയാണ് അതിൻ്റെ ഒരു കോമ്പാക്റ്റഡ് ആയിട്ടുള്ള ഒരു ഷേപ്പിലോട്ട് നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ. അതുപോലെ ഉള്ള പ്രോസസ്സിനാണ് നീഡിങ് എന്ന് പറയുന്നത്. നീഡിങ് എന്ന് പറഞ്ഞാൽ നമ്മളീ വീലിങ്ങിനെ ഉരുളുന്ന സമയത്ത് വീലിൻ്റെ ഇടയിൽ പെട്ടിട്ട് സോയിൽ കോമ്പാക്ട് ആകും. ദാറ്റ് ഈസ് നീഡിങ്. ഈ നീഡിങ് എന്ന് പറഞ്ഞ മെത്തേഡ് ഏത് ടൈപ്പ് ഓഫ് സോയിലും ഉപയോഗിക്കാം. നമ്മൾ ജനറലി കുറച്ച് ഡെപ്തിൽ ഫിനിഷിംഗ് വർക്ക് അല്ലാതെ കോമ്പാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു ന്യൂമാറ്റിക് ടയേർഡ് റോളേഴ്സാണ്. സോ ദീസ് ഈസ് ന്യൂമാറ്റിക് ടയേർഡ് റോളേഴ്സ്. അടുത്തത് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് റോളേഴ്സ് എന്ന് പറയുന്നു
ഷീപ്പ് ഫൂട്ട് റോളർ ആണ്. ഷീപ്പ് ഫൂട്ടിന്റെ പ്രത്യേകത എന്താ, കൊളമ്പാണ് അല്ലെ. അപ്പൊ കൊളമ്പിന്റെ പ്രത്യേകത ജസ്റ്റ് ഒരു പ്രൊജക്ഷൻ ആണ്. ആ പ്രൊജക്ഷൻ ഉള്ളത് കൊണ്ട് ഇറ്റ് ഈസ് ഓഫറിങ് അഡീഷണൽ ബെനഫിറ്റ്സ് ടു അവർ കോമ്പാക്ഷൻ. എന്താന്ന് നമുക്ക് നോക്കാം. സോ ഇതേപോലെ ഒരു ഡ്രം ഉണ്ട്. ഈ ഡ്രമ്മിന്റെ പുറത്ത് നിങ്ങൾക്ക് കാണാം ഒരു പല്ല് പോലെ എന്തുകൊണ്ട്, ദർ ആർ സം സ്മോൾ പ്രൊജക്ഷൻ. ഒരു ഡ്രമ്മും ഉണ്ട് പ്രൊജക്ഷനും ഉണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താ, ഇറ്റ് ക്യാൻ കോമ്പാക്ട് ബൈ നീഡിങ് ആൻഡ് ടാമ്പിങ് അല്ലെ. ആ പ്രൊജക്ഷൻസിന്റെ ഇടയ്ക്കുള്ള സോയിലിന് നീഡിങ് സംഭവിക്കും. നീഡിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ചപ്പാത്തി കുഴയ്ക്കുന്ന പോലുള്ള ഒരു എഫക്ട്. സോ ആ പ്രൊജക്ഷൻസിന്റെ ഇടയ്ക്ക് നീഡിങ് സംഭവിക്കുന്നു. അതേസമയത്ത് ഡ്രം ഉള്ളത് കൊണ്ട് അത് കവർ ചെയ്യുന്ന സ്ഥലത്ത് ടാമ്പിങ് സംഭവിക്കുന്നു. ഇത് ആക്ച്വലി എന്താ സംഭവിക്കുക എന്ന് വെച്ചാല് ഈ സാധനം പാസ് ചെയ്യുന്നു അല്ലെ, ഈ ഒരു ഡ്രം മണ്ണിന്റെ മുകളിൽ കൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചാല് ഈ സാധനങ്ങൾ ഏറ്റവും താഴത്തെ ലെയറിലോട്ട് പെനിട്രേറ്റ് ചെയ്യും. അതായത് പ്രൊജക്ഷൻസ് താഴോട്ട് പെനിട്രേറ്റ് ചെയ്യും. അപ്പൊ ആദ്യം കോമ്പാക്ട് ആവുന്നത് എന്തായിരിക്കും, താഴത്തെ ഭാഗമായിരിക്കും. ബാക്കി ഭാഗങ്ങൾ സെന്ററും അതുപോലെ ടോപ്പ് ലെയറും ഇതിങ്ങനെ പാസ് ചെയ്യുന്നതനുസരിച്ച് കോമ്പാക്ട് ചെയ്യും. സോ ഏറ്റവും താഴെന്നാണ് ഇത് കോമ്പാക്ട് ചെയ്തുകൊണ്ടത്. കുറച്ചുകൂടെ ഡെപ്തിൽ നമുക്ക് കോമ്പാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് നീഡിങ് ആക്ഷൻ ആയതുകൊണ്ട് കൊഹസീവ് സോയിൽസിനെയും കോമ്പാക്ട് ചെയ്യാനാണ് മെയിനായിട്ട് ഉപയോഗിക്കുക. കൊഹസീവ് സോയിൽസ് എന്ന് പറഞ്ഞാൽ, കൊഹഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പരസ്പരം പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ, സോയിൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷനാണ് നമ്മൾ ഇവിടെ കൊഹഷൻ എന്ന് പറയാം. അങ്ങനെ അട്രാക്ഷൻ ഉള്ള സോയിൽ ടൈപ്പ് ഏതാ, ക്ലേയി സോയിൽ അല്ലെങ്കിൽ ഫൈൻ ഗ്രെയിൻഡ് സോയിൽസിനാണ് കൊഹസീവ് ഫോഴ്സ് ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ കൊഹസീവ് സോയിൽസ് എന്ന് വിളിക്കുക. സോ ഫൈൻ ഗ്രെയിൻഡ് സോയിൽസ്, ക്ലേ പോലെ ഉള്ള സോയിൽസിനെ കോമ്പാക്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഷീപ്പ് ഫുട് റോളേഴ്സ് ഉപയോഗിക്കുക. ഇതാണ് മൂന്ന് റോളേഴ്സ്, ഒന്ന് സ്മൂത്ത് വീൽ റോളേഴ്സ്, രണ്ട് ന്യൂമാറ്റിക് ടയർഡ് റോളേഴ്സ്, മൂന്നാമത്തെ ഷീപ്പ് ഫുട് റോളേഴ്സ്. ഷീപ്പ് ഫുട് റോളേഴ്സ് ആകുമ്പോൾ അത് നീഡിങ്ങും ടാമ്പിങ്ങും ഉണ്ട്. ഇറ്റ് ഈസ് വെൽ യൂസ്ഡ് ഫോർ ദി കോമ്പാക്ഷൻ ഓഫ് കൊഹസീവ് സോയിൽസ്. ദീസ് ആർ ദ റോളേഴ്സ്. മൂന്നാമത് നമ്മൾ കണ്ടത് വൈബ്രേറ്ററി കോമ്പാക്ടേഴ്സ്. വൈബ്രേറ്ററി കോമ്പാക്ടേഴ്സ് കാണാം ഈ ചിത്രത്തിൽ. സോ ഇറ്റ് ഈസ് എ കോമ്പാക്ടർ വിത്ത് സം വൈബ്രേഷൻ എഫക്ട് അല്ലെ, പേര് തന്നെ മനസ്സിലാവും. ഒരു വൈബ്രേഷൻ സോയിലിന് കൊടുക്കും. വൈബ്രേഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കണം ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കോഹഷൻലെസ് സോയിൽ. കോഹഷൻലെസ് സോയിൽ എന്ന് വെച്ചാൽ നമ്മൾ സാൻഡ് പോലെ ലൂസായിട്ട് ഓരോ പാർട്ടിക്കിൾസും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്, പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ലാത്ത സോയിലാണെങ്കിൽ അതിനെ നമുക്ക് കോമ്പാക്ട് ചെയ്യാൻ വൈബ്രേഷൻ ഉപയോഗിക്കുക അല്ലേ. സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നിറയ്ക്കാൻ അല്ലെങ്കിൽ തരിതരിയിൽ എന്തെങ്കിലും ധാന്യങ്ങളോ അരിയോ ഒക്കെ ഒരു പാത്രത്തിൽ നിറയ്ക്കാൻ എന്ത് ചെയ്യുക, അപ്പൊ അതൊക്കെ തട്ടി 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 കൊടുക്കും. എന്തിനാ, വൈബ്രേഷൻ അപ്ലൈ ചെയ്യുക അല്ലേ. സോ വൈബ്രേഷൻ അപ്ലൈ ചെയ്യുന്ന യൂഷ്വലി ലൂസായിട്ട് ഗ്രാനുലാർ ആയിട്ടിരിക്കുന്ന മെറ്റീരിയൽസിനാണ്. സോ വൈബ്രേറ്ററി കോമ്പാക്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഗ്രാനുലാർ സോയിൽ, വിച്ച് ഈസ് കോഹഷൻലെസ് സോയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഷീപ്പ് ഫുട് റോളർ കോഹസീവ് സോയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വൈബ്രേറ്ററി കോമ്പാക്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഗ്രാനുലാർ ഓർ കോഹഷൻലെസ് സോയിൽ. ഓക്കെ, ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് വൈബ്രേറ്ററി റോളേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട ഒരു ഡ്രമ്മ് പോലത്തെ സാധനത്തിൽ വൈബ്രേഷൻ അപ്ലൈ ചെയ്യണം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ സ്മൂത്ത് വീൽ റോളർ അല്ലേ, അതൊരു ഡ്രം ആയിരുന്നില്ലേ, ആ ഡ്രമ്മിന്റെ മുകളിലാണ് വൈബ്രേഷൻ കൊടുത്ത് ആ ഡ്രമ്മ് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് വൈബ്രേറ്ററി കോമ്പാക്ടർ വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ വൈബ്രേറ്ററി റോളർ എന്ന് വിളിക്കും. അതേസമയത്ത് ഈ ഡ്രമ്മിന്റെ സ്ഥലത്ത് ഒരു പ്ലേറ്റ് ആണ്, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ താഴെ ഒരു പ്ലേറ്റ് ആണുള്ളത് അല്ലേ, അതിന്റെ മുകളിലാണ് വൈബ്രേറ്ററി യൂണിറ്റ് കൊടുത്ത് വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു പ്ലേറ്റ് ആണെങ്കിൽ അതിനെ വൈബ്രേറ്ററി പ്ലേറ്റ് കോമ്പാക്ടേഴ്സ് എന്ന് വിളിക്കും. സോ രണ്ട് ടൈപ്പാണുള്ളത്, വൈബ്രേറ്ററി റോളേഴ്സ്, രണ്ടാമത്തത് വൈബ്രേറ്റിംഗ് പ്ലേറ്റ് കോമ്പാക്ടേഴ്സ്. സോ ഇത് എവിടെയാ യൂസ് ചെയ്യുക, ഗ്രാനുലാർ സോയിൽ. സോ വെനവർ യു ഹിയർ ദറ്റ് ഈസ് വൈബ്രേഷൻ, വൈബ്രേഷൻ എഫേർട്ട് യൂഷ്വലി നമ്മൾ ഗ്രാനുലാർ സോയിലിനെയാണ് ഉപയോഗിക്കുക. നീഡിങ് ആക്ഷൻ യൂഷ്വലി ഉപയോഗിക്കുക എന്തിനാണോ, കൊഹസീവ് സോയിലിനായിരിക്കും, അതായത് പ്ലേയിങ് സോയിലിനായിരിക്കും. സോ ഇറ്റ് ഈസ് പ്യുവർലി ബൈ വൈബ്രേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോമൺ മെത്തേഡ്സ് കഴിഞ്ഞു. ഇനി കുറച്ച് കൂടുതൽ ഏരിയ, കൂടുതൽ ഡെപ്തിൽ നമ്മൾ കോമ്പാക്ട് ചെയ്യണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യേണ്ട മെത്തേഡ്സ് എന്താണെന്നാണ് ആദ്യം കാണുന്നത്. അതിലൊന്നാമത്തത് വൈബ്രോ ഫ്ലോട്ടേഷൻ മെത്തേഡ്. വൈബ്രോ ഫ്ലോട്ടേഷൻ ഈസ് ആക്ച്വലി വൺ ഓഫ് ദ മെത്തേഡ്സ് ഫോർ സോയിൽ സ്റ്റെബിലൈസേഷൻ. സോയിൽ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ക്വാളിറ്റി ഇല്ലാത്ത സോയിലിനെ അല്ലെങ്കിൽ ലോഡ് എടുക്കാൻ പറ്റാത്ത സോയിലിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് വൈബ്രോ ഫ്ലോട്ടേഷൻ മെത്തേഡ്സ് എന്ന് പറയാം. സോറി, സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്, ആ സ്റ്റെബിലൈസേഷൻ്റെ ഒരു മെത്തേഡാണ് വൈബ്രോ ഫ്ലോട്ടേഷൻ. ആ സ്റ്റെബിലൈസ് ചെയ്യുന്നത് സോയിലിനെ കോമ്പാക്ട് ചെയ്തുകൊണ്ടാണ്. സോ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ടീൻ കോമ്പാക്ഷൻ. സോ എന്താണ് വൈബ്രോ ഫ്ലോട്ടേഷൻ എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ കോമ്പാക്ടിങ് തിക് ഡെപ്പോസിറ്റ് ഓഫ് സോയിൽ വിച്ച് ഈസ് ലൂസ്. സോ വൈബ്രോ ഫ്ലോട്ടേഷനും ഉപയോഗിക്കുന്നത്
കൊഹഷൻലെസ് സോയിലാണ്. കൊഹഷൻലെസ് സോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഗ്രാനുലറായിട്ട് ആയിട്ടിരിക്കുന്ന സോയിലിന് വേണ്ടിയാണ് വൈബ്രോ ഫ്ലോട്ടേഷൻ ഉപയോഗിക്കുക. വൈബ്രോ ഫ്ലോട്ടേഷൻ ഉപയോഗിക്കുന്ന ഒരു വൈബ്രോ ഫ്ലോട്ട് എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ. ഈ കൂർത്ത മുനയുള്ള ഒരു പൈപ്പിനോട് കണക്ട് ചെയ്തിട്ടുള്ള, ഇവിടെ ഒരു പൈപ്പുണ്ട്, ആ പൈപ്പിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വൈബ്രോ ഫ്ലോട്ട് ഉണ്ട്. ഈ സാധനം ഉപയോഗിച്ചാണ് നമ്മൾ വൈബ്രോ ഫ്ലോട്ടേഷൻ മെത്തേഡ് ഉപയോഗിച്ച് കോമ്പാക്ട് ചെയ്യുക. എങ്ങനെയാണ് ആ മെത്തേഡ് നോക്കാം. ഇവിടെ നമ്മൾ മൂന്ന് ഫിഗർ കാണിച്ചിട്ടുണ്ട്. ആ മൂന്ന് ഫിഗർ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മെത്തേഡ് എന്താണെന്ന് മനസ്സിലാവും. ഒന്നാമത്തെ ഫിഗർ പറയുന്നത് പെനിട്രേഷനെ കുറിച്ചാണ്. ഇപ്പോൾ പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വൈബ്രോ ഫ്ലോട്ട് ഉണ്ടല്ലോ, ഈ കാണുന്ന ഈ മുനയുള്ള സാധനം, ആ വൈബ്രോ ഫ്ലോട്ടിൻ്റെ മുകളിലൊരു പൈപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് വൈബ്രോ ഫ്ലോട്ട്, അതിൻ്റെ മുകളിലൊരു പൈപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഹൈ പ്രഷറിൽ വാട്ടർ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഈ പൈപ്പിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ വാട്ടർ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്. ആ വാട്ടർ ഇഞ്ചക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രോബ് കറങ്ങി നമ്മൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ മുകളിൽ തൊട്ട് സോയിലിനെ അതങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. ഈ വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് ആ സോയിലിലെ ഫൈൻ പാർട്ടിക്കിൾസ് ഒക്കെ ഡിസ്പ്ലേസ് ആയി. സോയിൽ ഡിസ്പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? നമ്മുടെ ഈ പൈപ്പ്, ഈ എൻ്റയർ പൈപ്പ് താഴോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ വാട്ടർ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഫൈൻ പാർട്ടിക്കിൾസ് ഡിസ്പ്ലേസ് ആയി ഈ എൻ്റയർ സാധനം താഴോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ താഴോട്ട് മൂവ് ചെയ്ത് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ലെങ്ത് വരെ, സോറി ഡെപ്ത് വരെ എത്തും. ഈ ഒരു പ്രോസസ്സിനാണ് പെനിട്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഫസ്റ്റ് ഫിഗർ കാണിക്കുന്ന പെനിട്രേഷനാണ്. വാട്ടർ ജെറ്റ് അപ്ലൈ ചെയ്യുന്നു. വാട്ടർ ജെറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സോയിലിൻ്റെ മുകളിൽ തൊട്ടുള്ള ഫൈൻ പാർട്ടിക്കിൾസ് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇത് വാട്ടറിൻ്റെ കൂടെ ഇങ്ങനെ മുകളിലോട്ട് പൊന്തി വരാൻ തുടങ്ങും. സോ ഇറ്റ് ഈസ് ഡിസ്പ്ലേസിങ് ആക്ച്വലി. ആ ഡിസ്പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇത് പതുക്കെ പതുക്കെ താഴോട്ട് പോയി നമുക്ക് ഏത് ഡെപ്ത് ആണോ റിക്വയർ അവിടെ വരെ എത്തിക്കുന്നു. അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വാട്ടർ ജെറ്റ് ഒഴിവാക്കും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വി വിൽ സ്റ്റാർട്ട് വൈബ്രേറ്റിംഗ്. സോ ഈ അറ്റത്തുള്ള പ്രോബ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ വൈബ്രോ ഫ്ലോട്ട് എന്ന് വിളിക്കുക. ആ വൈബ്രോ ഫ്ലോട്ടിന് നമ്മൾ വൈബ്രേഷൻ അപ്ലൈ ചെയ്യും. നമ്മൾ വൈബ്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ കുഴീൻ്റെ ചുറ്റുമുള്ള സോയിൽ, നമ്മളിതിപ്പം വാട്ടർ ജെറ്റ് വഴി ഇത് പെനിട്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ സോയിൽ പാർട്ടിക്കിൾസ് ഒക്കെ പോയിട്ട് ചെറിയൊരു ഹോൾ രൂപീകരിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കോമ്പാക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ സൈഡ് വൈസ് ഹൊറിസോണ്ടൽ ആയിട്ട് ഈ വൈബ്രേഷൻസ് പാസ് ചെയ്ത് ആ സൈഡിലുള്ള സോയിലിനെ കോമ്പാക്ട് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെ പാസ് ചെയ്ത് കഴിയുമ്പോൾ സൈഡിലുള്ള സോയിലിനെ കോമ്പാക്ട് ചെയ്യും. ആൻഡ് ഫൈനലി ഇങ്ങനെ കോമ്പാക്ട് ചെയ്യുമ്പോൾ ഒരു ക്യാവിറ്റി ഫോം ചെയ്തിട്ടുണ്ടാവും. ആ ക്യാവിറ്റിയിലോട്ട് നമ്മൾ സാൻഡ് റീഫില്ല് ചെയ്യും. ഇപ്പോൾ ക്യാവിറ്റിയിലോട്ട് സാൻഡ് റീഫിൽ ചെയ്യും. എന്നിട്ട് പതുക്കെ പതുക്കെ ഇതിനെ തിരിച്ചെടുക്കും. നമ്മൾ ആദ്യം താഴ്ത്തിയ സാധനത്തിന് പതുക്കെ പതുക്കെ തിരിച്ചെടുക്കും. അതിപ്പോഴും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഫില്ല് ചെയ്ത സാൻഡിനെയും അത് പതുക്കെ കോമ്പാക്ട് ചെയ്യും. ഇതാണ് വൈബ്രോ ഫ്ലോട്ടേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആക്ച്വലി നമ്മളിവിടെ ചെയ്യുന്നത് ഒരു നമുക്ക് കോമ്പാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് ഇരുന്നു ഈ വൈബ്രോ ഫ്ലോട്ട് വെച്ച് അതിനെ ഡ്രൈവ് ചെയ്യുന്നു. താഴോട്ട് ഡ്രൈവ് ചെയ്യുന്ന ഇങ്ങനെ വാട്ടർ ജെറ്റ് ഉപയോഗിച്ചാണ്. വാട്ടർ ജെറ്റ് ഉപയോഗിക്കുമ്പോൾ പതുക്കെ ഒരു കുഴി ഫോം ചെയ്ത് ഇത് താഴോട്ട് പെനിട്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് താഴെ എത്തിക്കഴിയുമ്പോൾ വൈബ്രേഷൻ രണ്ട് സൈഡിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള സോയിലൊക്കെ കോമ്പാക്ട് ആകുന്നു. അങ്ങനെ കോമ്പാക്ട് ആയി കഴിയുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ ഗ്യാപ്പിലോട്ട് നമ്മൾ സാൻഡ് ഫില്ല് ചെയ്യുന്നു. ആ സാൻഡ് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത പൈപ്പ് തിരിച്ച് പുറത്തോട്ട് എടുക്കുന്നു. ആ പുറത്തോട്ട് എടുക്കുന്ന സമയത്ത് അത് വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇട്ട സാൻഡും അതൊക്കെ കോമ്പാക്ട് ചെയ്യുന്നു. അങ്ങനെ ടോട്ടൽ സോയിൽ കോമ്പാക്ഷൻ നടക്കുന്നു. സോ പെനിട്രേഷൻ, കോമ്പാക്ഷൻ, ബാക്ക് ഫില്ലിംഗ്, ഇങ്ങനെയാണ് വൈബ്രോ ഫ്ലോട്ടേഷൻ നടക്കുക. അങ്ങനെ നമുക്ക് ആ സോയിൽ സ്ട്രാറ്റനെ നമുക്ക് കോമ്പാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതൊരു പൊസിഷനിൽ ചെയ്തു, അതുപോലെ പല പൊസിഷനിലായിട്ട് ആ പ്ലോട്ടിൽ മുഴുവൻ ചെയ്ത് കഴിഞ്ഞാൽ സോയിലിനെ മുഴുവൻ കോമ്പാക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇതാണ് വൈബ്രോ ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് വൈബ്രോ ഫ്ലോട്ടേഷൻ മെത്തേഡ്. ഇതിനെ നമ്മൾ ടെറാ പ്രോബ് മെത്തേഡ് എന്ന് വിളിക്കും. നേരത്തെ ഒരു വൈബ്രോ ഫ്ലോട്ട് ഉപയോഗിച്ചല്ലോ, അതിന് പകരം ഇവിടെ നമ്മൾ ടെറാ പ്രോബ് എന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗിക്കാം. ഇപ്പോൾ വൈബ്രോ ഫ്ലോട്ടിന് പകരം ടെറാ പ്രോബ് ഉപയോഗിക്കുന്നു. മെത്തേഡ് ഓൾമോസ്റ്റ് സിമിലർ ആണ്, എക്സെപ്റ്റ് എ ഫ്യൂ ചേഞ്ചസ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇമേജ് കാണാം. നമ്മൾ സാധാരണ പൈലടിക്കുന്ന കണ്ടിട്ടുണ്ടോ, പൈലിങ് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഒരു വലിയ എക്യുപ്മെൻ്റ് വെച്ച് പൈൽ ചെയ്യാറുണ്ടല്ലേ, അതുപോലെ ഒരു എക്യുപ്മെൻ്റ് ആണ് ഇത്. ഒരു പൈൽ ഡ്രൈവിംഗ് മെഷീൻ ആണ്. നമ്മളൊരു വൈബ്രേറ്ററി പൈൽ ഡ്രൈവർ ഉപയോഗിച്ച് നമ്മുടെ ഈ പറഞ്ഞ ടെറാ പ്രോബില്ലേ, ആ ടെറാ പ്രോബിൻ്റെ മുകളിലൊരു പൈപ്പ് ഉണ്ടാവും നേരത്തെ പോലെ. സോ നേരത്തെ നമ്മൾ വൈബ്രോ ഫ്ലോട്ട് പറഞ്ഞതുപോലെ അതിൻ്റെ മുകളിലൊരു പൈപ്പ് ഉണ്ടല്ലോ, അതുപോലെ ടെറാ പ്രോബിൻ്റെ മുകളിൽ ഒരു ഹോളോ പൈപ്പ് ഉണ്ടാവും.
ആ ഹോളോ പൈപ്പും പ്രോബും കൂടെ നമ്മൾ ഈ പൈൽ ഡ്രൈവറിന്റെ സഹായത്തോടെ അടിച്ച് താഴ്ത്തും. നമുക്ക് എത്ര ആഴത്തിലാണോ വേണ്ടേ അവിടെ വരെ നമ്മൾ അടിച്ചു താഴ്ത്തും. ഇത് അടിച്ചു താഴ്ത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അടിച്ചു താഴ്ത്തുന്ന സമയത്ത് രണ്ട് സൈഡിലോട്ടും സോയിൽ കോമ്പാക്ട് ആയിട്ട് പോകും. നമ്മൾ എങ്ങനെ അടിച്ചു താഴ്ത്തുന്നു, നമ്മൾ അടിച്ചു താഴ്ത്തുന്ന പവർ കൊണ്ട് ആ സോയിൽ രണ്ട് സൈഡിലോട്ടും കോമ്പാക്ട് ആവും. ഇത് നമ്മൾ അടുത്തടുത്തുള്ള സ്ഥലത്ത്, ഇപ്പൊ ഒരു സ്ഥലത്ത് കുഴിച്ചു, അതിന്റെ തൊട്ടടുത്ത സ്ഥലത്ത് ഒരു 1.5 meter മാറി അടുത്ത സ്ഥലത്ത് കുഴിച്ചു, അടുത്ത 1.5 meter മാറി അടുത്ത സ്ഥലത്ത് കോമ്പാക്ട് ചെയ്തു. അങ്ങനെ കോമ്പാക്ട് ചെയ്ത് പോകുമ്പോൾ സോയിൽ പതുക്കെ പതുക്കെ ഒരു ഡെൻസ് ലെയർ ആയിട്ട് ഫോം ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഒരു കുഴിയും ഫോം ചെയ്യുന്നില്ല. വി വിൽ ഗെറ്റ് എ സ്ട്രോങ് ബാക്ക് ഫിൽ. എന്ന് വെച്ചാൽ ബാക്ക് ഫിൽ ഇല്ലാതെ നമുക്ക് ഒരു സ്ട്രോങ് സോയിൽ ബേസ് കിട്ടും. ഓക്കെ, ഈ മെത്തേഡ് എങ്ങനെയാണ്? നമ്മൾ പൈൽ ഡ്രൈവിംഗ് മെഷീൻ ഒഴിച്ചിട്ട് നമ്മുടെ ടെറാപ്രോബ് എന്ന് പറയുന്ന സാധനം അടിച്ചു താഴ്ത്താണ്. അടിച്ചു താഴ്ത്തുന്ന സമയത്ത് സോയിൽ രണ്ട് സൈഡിലോട്ടും കോമ്പാക്ട് ആകും. എന്നുവെച്ചാൽ പാർട്ടിക്കിൾ ടു പാർട്ടിക്കിൾ കോമ്പാക്ട് ആകും. എന്നിട്ട് നമ്മൾ പതുക്കെ അതിനെ റേസ് ചെയ്യും. ഒരു 1.5 meter മാറ്റിയിട്ട് പിന്നെയും ഇത് തന്നെ ചെയ്യും. അടുത്ത 1.5 meter ഇത് തന്നെ ചെയ്യും. അങ്ങനെ പതുക്കെ ഓരോ സോയിലും പാർട്ടിക്കിൾസും തമ്മിൽ കോമ്പാക്ട് ആയിട്ട് നല്ലൊരു കോമ്പാക്റ്റഡ് ലെയർ നമുക്ക് കിട്ടും. ദർ ഇസ് നോ നീഡ് ഓഫ് ബാക്ക്. ഈ മെത്തേഡിന്റെ പ്രത്യേകത, വൈബ്രോ ഫ്ലോട്ടേഷനെക്കാളും ഫാസ്റ്റ് ആണിത്. വൈബ്രോ ഫ്ലോട്ടേഷനെക്കാളും ഫാസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ ബാക്ക് ഫില്ല് ചെയ്തിട്ട് കോമ്പാക്ട് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഈ സാധനം വെറുതെ അടിച്ചടിച്ച് പോകുന്നേ ഉള്ളൂ. അപ്പൊ ചെറിയ രീതിയിൽ എഫിഷ്യൻസി കുറവായിരിക്കും. സോ ഇറ്റ് ഈസ് എ ഫാസ്റ്റർ മെത്തേഡ് ബട്ട് ലെസ് എഫിഷ്യൻ കമ്പയർഡ് ടു വൈബ്രോ ഫ്ലോട്ടേഷൻ മെത്തേഡ്. ഇതാണ് ടെറാ പ്രോബ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 5 methods കണ്ടു. അടുത്ത മെത്തേഡ് നോക്കാം. ദാറ്റ് ഈസ് കോമ്പാക്ഷൻ ബൈ പൗണ്ടിങ്. കോമ്പാക്ഷൻ ബൈ പൗണ്ടിങ്ങിന് വേറൊരു പേര് ഡൈനാമിക് കോമ്പാക്ഷൻ എന്നാണ് പറയാം. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ നമ്മൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് പഠിച്ചിരുന്നു. ഡൈനാമിക് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് അപ്ലൈ ചെയ്യുന്ന ലോഡ്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം പീരീഡിൽ അപ്ലൈ ചെയ്യുന്ന ലോഡിനെയാണ് ഡൈനാമിക് ലോഡ് എന്ന് പറയുക. അതുപോലെ തന്നെയാണ് ഡൈനാമിക് കോമ്പാക്ഷൻ. ഒരു ഷോർട്ട് പീരീഡിൽ നമ്മളൊരു ലോഡ് സോയിലിൽ അപ്ലൈ ചെയ്യും. എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായി കാണും. നമ്മൾ ഒരു മാസ് ഉണ്ട്, ഒരു ഹെവി മാസ് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ സോയിലിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു. ഒരു ഹെവി മാസ് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ സോയിലിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു. ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നോർമലി എന്ത് സംഭവിക്കും? ആ സോയില് ഡെപ്ത്തിലോട്ട് പോകും, എന്നിട്ട് സോയിൽ കോമ്പാക്ട് ആവില്ലേ? അങ്ങനെ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നമ്മൾ 5 to 10 times ഈ പൗണ്ടിങ് നടത്തും. ഈ പൗണ്ടിങ് നടത്തും എന്ന് വെച്ചാൽ നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ നിന്ന് ഈ വെയിറ്റുള്ള സാധനം താഴോട്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കും ഒരു 5-6 times. അങ്ങനെ 5-6 times ഡ്രോപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ പരിസരത്തുള്ള സോയിലെല്ലാം കൂടെ പതുക്കെ പതുക്കെ സെറ്റിലായിട്ട് കോമ്പാക്റ്റഡ് ആവും. അങ്ങനെ കുറെ തവണ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗ്രേറ്റർ ഡെപ്തിൽ സോയിലിൽ കോമ്പാക്ട് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? പൗണ്ടിങ് എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കാം. സോ കോമ്പാക്ഷൻ ബൈ പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു വെയിറ്റ് ബി ഡ്രോപ്പ് ഫ്രം എ പെർട്ടിക്കുലർ ഹൈറ്റ്. ഇതാണ് കോമ്പാക്ഷൻ ബൈ പൗണ്ടിങ്. അടുത്ത മെത്തേഡ് കോമ്പാക്ഷൻ ബൈ യൂസിങ് എക്സ്പ്ലോസീവ്സ് ആണ്. ഈ ചിത്രം കാണണമെന്നുണ്ട് നിങ്ങൾ. എക്സ്പ്ലോസീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പാറയൊക്കെ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന പോലത്തെ എന്തെങ്കിലും എക്സ്പ്ലോസീവ്സ് എടുത്ത് നമ്മളൊരു പെർട്ടിക്കുലർ ഡെപ്തിൽ സോയിലിൽ വെക്കുന്നു. എന്നിട്ട് അത് പൊട്ടിത്തെറിക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ആ എക്സ്പ്ലോസീവ്സ് പൊട്ടിത്തെറിക്കുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാകും. സോ എക്സ്പ്ലോസീവ്സ് പൊട്ടിത്തെറിക്കുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാകും. ഓക്കെ, ആ വൈബ്രേഷൻ്റെ കൂടെ ഒരു ഷോക്ക് വേവ്സ്. നമ്മളിപ്പം നിങ്ങൾ എർത്ത് കേക്കിനെ കുറിച്ചും പ്ലേറ്റ് ടെക്ടോണിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? എന്താ സംഭവിക്കുന്നത്? എർത്ത് ഷേക്ക് ചെയ്യുന്ന സമയത്ത് സീസ്മിക് വേവ്സ് ഉണ്ടായിട്ട് ആ സീസ്മിക് വേവ് കൊണ്ടല്ല ഭൂമി കുരുക്ക് ഉണ്ടാക്കുന്നത്. അതുപോലെ ബ്ലാസ്റ്റ് സംഭവിക്കുക, എന്താ സംഭവിക്കുന്നത്? ഒരു ഷോക്ക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഷോക്ക് വേവ്സ് സോയിലിൽ കൂടെ പാസ് ചെയ്യും. ഇങ്ങനെ ഷോക്ക് വേവ്സും ബ്ലാസ്റ്റിംഗ് ഉണ്ടാകുന്ന വൈബ്രേഷനും കൊണ്ട് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ എന്ത് സംഭവിക്കും? സോയിൽ കോമ്പാക്ട്. സോ അടുത്തടുത്ത കുറച്ച് സ്ഥലത്ത് നമ്മൾ കുറച്ച് എക്സ്പ്ലോസീവ്സ് വെക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിൽ. എന്നിട്ട് നമ്മൾ അതിനെ ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? ഇതെല്ലാം കൂടെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സോയില് പതുക്കെ സോയിൽ പാർട്ടിക്കിൾസ് പാർട്ടിക്കിൾസ് ഈച്ചതർ അടുത്തടുത്തടുത്ത് വരും. അതുപോലെ ഈ ഷോക്ക് വേവ്സ് ട്രാവൽ ചെയ്യുന്നുണ്ട്. ആ ഷോക്ക് വേവ്സും വൈബ്രേഷനും കൂടെ സോയിൽ പാർട്ടിക്കിൾസിനെ അടുപ്പിച്ച് ഒരു കോമ്പാക്റ്റഡ് ലെയർ സോയില് ഫോം ചെയ്യും. ഞാൻ പറഞ്ഞു വൈബ്രേഷൻ കൊണ്ടാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ കൊഹഷൻലെസ് സോയിൽ. വെനവർ ഇറ്റ് ഈസ് ബൈ വൈബ്രേഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൊഹഷൻലെസ് സോയിൽ. അതായത് സാൻഡ് പോലെ ഗ്രാനുലാർ ആയിട്ടുള്ള സോയിലിനാണ് വൈബ്രേറ്ററി മെത്തേഡ്സ് ഉപയോഗിക്കുക. സോ കോമ്പാക്ഷൻ ബൈ എക്സ്പ്ലോസീവ് ഈസ് എ കൈൻഡ് ഓഫ് വൈബ്രേഷൻ. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൊഹഷൻലെസ് സോയിൽ. ഓക്കെ, ദാറ്റ് ഈസ് എ 7th method. നെക്സ്റ്റ് മെത്തേഡ് ഈസ് പ്രീ കംപ്രഷൻ. പ്രീ കംപ്രഷൻ പേര് നോക്കിയൊക്കെ, പ്രീ കംപ്രഷൻ എന്ന് വെച്ചാൽ എന്താ?
എന്തിനോ മുന്നേ കംപ്രസ് ചെയ്യുന്നു. നമുക്കറിയാം യൂഷ്വലി നമ്മളൊരു സോയിൽ സൈറ്റിൽ പോയി ആ കുറച്ച് മണ്ണെടുത്ത് ആദ്യം മണ്ണെടുത്തിട്ട സ്ഥലമാണെന്ന് വിചാരിക്കും. ആ മണ്ണെടുത്ത സ്ഥലത്ത് എന്തെങ്കിലും വെയിറ്റ് ഇട്ടാലും എന്താ സംഭവിക്കുക, കുറച്ച് കാലം കഴിയുമ്പോൾ അതിനൊരു സെറ്റിൽമെന്റ് നടക്കും അല്ലെ. അപ്പൊ നമ്മൾ ഏതൊരു സോയിലിന്റെ മുകളിലും ഏതെങ്കിലും ഒരു സ്ട്രക്ചർ പുതിയതായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, സോയിൽ സെറ്റിൽ ചെയ്യും. സോയിലിന്റെ പ്രോപ്പർ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് ഫെയിലിയർ ഒക്കെ സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം സോയിലിനെ ഒന്ന് സെറ്റിൽ ചെയ്യിക്കാം. അതായത് നമുക്ക് വേണ്ടതൊരു ബിൽഡിംഗ് അവിടെ ഉണ്ടാക്കണം. ആ ബിൽഡിംഗ് അവിടെ വരുന്നതിന് മുൻപ് ആ സോയിൽ എന്തോളം കമ്പസമാക്കും സെറ്റിൽ ആവുമോ അത്രയും സെറ്റിൽമെന്റ് സോയിലിന് ആദ്യം കൊടുക്കുക. അതായത് ബിൽഡിംഗ് വരുന്നതിന് മുന്നേ സോയിലിനെ സെറ്റിൽ ചെയ്ത് കോമ്പാക്ട് ചെയ്യിപ്പിച്ച് വെക്കുക. അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് പ്രീ കംപ്രഷൻ എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ കൊഹസീവ് സോയിൽസ്. അതായത് ക്ലേ ടൈപ്പ് സോയിൽസിനെയാണ് പ്രീ കംപ്രഷൻ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ഉള്ളത്. ഇതിലെന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാനിപ്പോൾ ബ്രീഫായിട്ട് പറഞ്ഞു അല്ലേ, നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനൊരു ബിൽഡിംഗ് ആണ് അവിടെ പണിയുന്നുണ്ടെങ്കിൽ ആ ബിൽഡിംഗ് അവിടെ പണിയുന്നതിന് മുന്നേ തന്നെ ആ സോയിലിൽ ഉണ്ടാവാവുന്ന സെറ്റിൽമെന്റ് നമ്മൾ ആദ്യം ആ സോയിലിന് കൊടുക്കുന്നു. എങ്ങനെയാ കൊടുക്കുക, എന്തെങ്കിലും ഒരു എക്സ്ട്രാ ലോഡ് ആദ്യം ആഡ് ചെയ്യുക. ആ എക്സ്ട്രാ ലോഡ് എന്ന് പറയുന്നത് യൂഷ്വലി എന്തെങ്കിലും ഒരു മണ്ണിന്റെ ഫില്ല് ആദ്യം കൊണ്ടെടുക്കും. അതായത് ലാൻഡ് ഫില്ല് അല്ലെങ്കിൽ എർത്ത് ഫില്ല്, ആ പൊസിഷൻ നമുക്ക് എത്ര കംപ്രഷൻ വേണോ ആ കംപ്രഷൻ വരുന്ന അത്രത്തോളം കാലം ആ സോയിൽ അവിടെ കൊണ്ടുപോയി ഇടുക. കുറച്ച് മണ്ണ് എക്സ്ട്രാ കൊണ്ടുപോയിട്ട് നമ്മുടെ സൈറ്റിൽ കൊണ്ടിടുക എന്നർത്ഥം. അപ്പൊ അങ്ങനെ കൊണ്ടിട്ട് കഴിയുമ്പോൾ ആ മണ്ണിന്റെ വെയിറ്റ് കൊണ്ട് സോയിൽ കംപ്രസ് ആവും. അങ്ങനെ കംപ്രസ്സായി നമ്മൾ ആവശ്യമുള്ള കംപ്രഷൻ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൊണ്ടെടുക്കുന്ന മണ്ണ് എന്ത് ചെയ്യുക, എടുത്ത് മാറ്റാം. ഇവിടെ കാണാലോ ഒരു സർചാർജ് അപ്ലൈ ചെയ്തു. സർചാർജ് റീലോഡ് എന്നൊക്കെ കൊടുത്തിരിക്കുന്നതാണ്, ഒരു എക്സ്ട്രാ സോയിൽ ലെയർ കൊടുത്താൽ. എക്സ്ട്രാ സോയിൽ ലെയർ കൊടുത്തപ്പോൾ ഇത്രയും സെറ്റിലായി. ഇപ്പോൾ സോയിൽ ഓൾറെഡി സെറ്റിലായി. ഇനി അതിൻ്റെ മുകളിൽ ബിൽഡിംഗ് പണിതാൽ ഒരു പെർമിസിബിൾ സെറ്റിൽമെൻറ്റ് മാത്രമേ നടക്കുള്ളൂ, എക്സ്ട്രാ ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ് നടക്കില്ല. സോയിൽ കോമ്പാക്റ്റഡ് ആയി. സോ അങ്ങനെ ഡിസൈനിലോഡ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് സോയിൽ പ്രീലോഡ് ചെയ്താൽ ആ പ്രീലോഡ് തൊട്ട് കംപ്രഷൻ നടക്കുന്നതിനെയാണ് പ്രീ കംപ്രഷൻ എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് അനദർ ഫോം ഓഫ് ഓർ അനദർ മെത്തേഡ് ഓഫ് ഫീൽഡ് കോമ്പാക്ഷൻ. ആൻഡ് ദ ലാസ്റ്റ് മെത്തേഡ് ഓഫ് ഫീൽഡ് കോമ്പാക്ഷൻ ഈസ് കോമ്പാക്ഷൻ പൈൽസ്. കോമ്പാക്ഷൻ പൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡുകളുടെ ഒന്ന് വായിച്ചു നോക്കിയാൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു പൈല് നമ്മൾ അടിക്കും, സോയിലിൻ്റെ അകത്തോട്ട് ഒരു പൈലടിക്കും. സോയിലിൽ പൈലടിക്കുന്ന സമയത്ത് നമ്മൾ ടെറാപ്രോപ്പ് ചെയ്ത സമയത്ത് പറഞ്ഞു അല്ലേ, എന്തെങ്കിലും ഒരു സാധനം സോയിലോട് അടിച്ച് താത്തുമ്പോൾ എന്താ സംഭവിക്കുക, അടുത്തുള്ള സോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അല്ലേ. നമ്മൾ സോയിലിൽ ഇപ്പോൾ ഒരു മരക്കുറ്റി അടിച്ച് താത്തു നോക്കുക. അപ്പൊ മരക്കുറ്റീൻ്റെ അടിച്ച് താത്തുന്ന സമയത്ത് അത് പോകുന്ന വഴിക്കുള്ള സോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അതിൻ്റെ ചുറ്റും സ്ട്രെങ്തൻ ചെയ്യുക അല്ലേ. അതുപോലെ നമ്മളൊരു പൈലെടുക്കുന്നു, ആ പൈലെടുത്തിട്ട് മണ്ണിലോട്ട് അടിച്ച് താഴ്ത്തുന്നു. മണ്ണിലോട്ട് അടിച്ച് താഴ്ത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ആ പൈലിൻ്റെ ചുറ്റുമുള്ള സോയിൽ കോമ്പാക്റ്റ് ആകും. ഓക്കെ, അങ്ങനെ സോയിൽ കോമ്പാക്റ്റ് ആയ സമയത്ത് ഇത് നമ്മളൊരു ഫിക്സഡ് ഇന്റർവെല്ലിൽ എല്ലാ സ്ഥലത്തും പോയിട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ പൈൽസിനെ റിമൂവ് ചെയ്യുന്നു. പൈൽസിനെ റിമൂവ് ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടാവല്ലോ, ആ ഗ്യാപ്പിനെ നമ്മൾ സാൻഡ് റീപ്ലേസ് ചെയ്യുന്നു. അങ്ങനെ സാൻഡ് റീപ്ലേസ് ചെയ്ത് ആ സാൻഡിനെ കോമ്പാക്ട് ചെയ്ത് കഴിയുമ്പോൾ എൻ്റയർ ഏരിയ നമുക്ക് എന്ത് ചെയ്യും, കോമ്പാക്ട് ചെയ്ത് കിട്ടും. കോമ്പാക്ഷൻ പൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഏരിയ പോയിട്ട് പൈൽ അടിക്കുന്നു, ആ പൈലടിച്ചിട്ട് പൈൽ റിമൂവ് ചെയ്തിട്ട് സാൻഡ് കൊടുക്കുന്നു, ആ സാൻഡിനെ കോമ്പാക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കോമ്പാക്ട് ചെയ്യുന്ന സാൻഡിനെയാണ് നമ്മൾ സാൻഡ് കോമ്പാക്ഷൻ പൈൽസ് എന്ന് വിളിക്കുക. ഒരു ഫിക്സ്ഡ് ഇന്റർവെല്ലിന് ഇങ്ങനെ സാൻഡ് പൈൽസ് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, മണ്ണ് അടുത്തടുത്ത് വന്ന് സോയിലിലെ പാർട്ടിക്കിൾസ് അടുത്തടുത്ത് വന്ന് അത് കോമ്പാക്റ്റഡ് ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ള സോയിൽ കോമ്പാക്ഷനാണ് നമ്മൾ കോമ്പാക്ഷൻ ബൈ കോമ്പാക്ഷൻ പൈൽസ് എന്ന് വിളിക്കുക. സോ സാൻഡ് റീഫില്ല് ചെയ്യുന്നതുകൊണ്ട് അതിനെ സാൻഡ് കോമ്പാക്ഷൻ പൈൽസ് എന്ന് വിളിക്കാറുണ്ട്. ദീസ് ആർ ദ നയൻ മെത്തേഡ്സ് ഓഫ് ഫീൽഡ് കോമ്പാക്ഷൻ. യൂഷ്വലി എക്സാമിന് ചോദിക്കാറുള്ളതാണ്, ക്യാൻ റിമെമ്പർ ദ വേർഡ്സ്, വേർഡ്സ് ഇൻ ദ സെൻസ് ദ മെത്തേഡ്സ്. നമ്മൾ പറഞ്ഞ 9 മെത്തേഡ്സ്, അതിൽ റോളേഴ്സിൻ്റെ ടൈപ്പ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. യു ക്യാൻ ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ഫോർ കമ്മിങ് ഫോർ എക്സാം. നെക്സ്റ്റ് ഈ പോർഷൻ്റെ ലാസ്റ്റ് പാർട്ട്, അതായത് കോമ്പാക്ഷൻ എന്നുള്ള പോർഷൻ്റെ ലാസ്റ്റ് പാർട്ട് ഈസ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കോമ്പാക്ഷൻ. സോ കോമ്പാക്ഷൻ എന്ന ഫാക്ടറിനെ അല്ലെങ്കിൽ പ്രോപ്പർട്ടീനെ, കോമ്പാക്ഷൻ എന്ന പ്രോപ്പർട്ടീന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ കോമ്പാക്ഷൻ കർവിൽ കണ്ടുപിടിച്ച രണ്ട് ഫാക്ടേഴ്സ്, ഒന്ന് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി, രണ്ടാമത്തത് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ്. ഈ രണ്ട് ഫാക്ടേഴ്സാണ് നമുക്ക് എല്ലാ എക്സ്പെരിമെൻറ്റും, അതായത് നമ്മൾ ഫീൽഡ് ലാബിൽ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന
അല്ലെങ്കിൽ നമ്മൾ ഡിസയർ ചെയ്യുന്നത് ആ സോയിലിന്റെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക അല്ലെ. ആ ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കോമ്പാക്ഷന്റെ മെഷർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒപ്റ്റിമം മോയിസ്ചർ കണ്ടന്റ് ആണ് ആ കോമ്പാക്ഷന്റെ മെഷർ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദീസ് ടു, ഒപ്റ്റിമം മോയിസ്ചർ കണ്ടന്റ് ആൻഡ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എന്നതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് ആ ഫാക്ടേഴ്സിനെ നോക്കാം. ഒന്നാമത്തെ ഫാക്ടർ വാട്ടർ കണ്ടന്റ്, രണ്ടാമത്തെ ഫാക്ടർ എമൗണ്ട് ഓഫ് കോമ്പാക്ഷൻ, എത്ര കോമ്പാക്ഷൻ എഫക്ട് കൊടുക്കുന്നു. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് സോയിൽ, ഏത് ടൈപ്പ് ഓഫ് സോയിലിനെയാണ് കോമ്പാക്ട് ചെയ്യുന്നത്. അടുത്ത മെത്തേഡ് ഓഫ് കോമ്പാക്ഷൻ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് മെത്തേഡ് ഉണ്ട് അല്ലേ, അതിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് കോമ്പാക്ട് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അഡ്മിക്സ്ചേഴ്സ്. അഡ്മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ, സംതിങ് ദാറ്റ് ഈസ് ആഡഡ് ഇൻ ടു സോയിൽ ആസ് എക്സ്ട്രാ. നമ്മളിപ്പോൾ കോൺക്രീറ്റിന്റെ കാര്യത്തിൽ പഠിച്ചിട്ടുണ്ടാവും, കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യാൻ കോൺക്രീറ്റിൽ ആഡ് ചെയ്യുന്ന എക്സ്ട്രാ കെമിക്കൽസിനെ അല്ലെങ്കിൽ എക്സ്ട്രാ പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്മിക്സ്ചേഴ്സ് അല്ലേ. Like that, anything that is added in extra to improve its properties is known as admixture. Soil, we add admixtures to the soil. That admixtures are the compaction factors in the compaction factors. And we will discuss that. So, one of the factors that we will talk about, first one is water content. This water content is explanation. We will do first class. Compaction first class is a compaction curve. A compaction curve is optimum moisture content. മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയും പറഞ്ഞിട്ട് ഡ്രൈ ഓഫ് ഒപ്റ്റിമം സൈഡും വെറ്റ് ഓഫ് ഒപ്റ്റിമം സൈഡും ഒക്കെ പറഞ്ഞിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞിരുന്നു. സെയിം എക്സ്പ്ലനേഷൻ തന്നെയാണ് ഇവിടെയും നമ്മൾ പറയാം. സോ ഇതാണ് നമ്മുടെ കോമ്പാക്ഷൻ കർവ് അല്ലേ. സോ ഡ്രൈ ഡെൻസിറ്റി വേഴ്സസ് വാട്ടർ കണ്ടന്റ് എന്നിട്ട് പ്ലോട്ട് ചെയ്യുന്ന കർവാണ് കോമ്പാക്ഷൻ കർവ് എന്ന് പറയുന്നത്. സോ കോമ്പാക്ഷൻ കർവിൽ മാക്സിമം വരുന്ന ഡ്രൈ ഡെൻസിറ്റിക്കാണ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എന്ന് വിളിക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റാണ് ഒപ്റ്റിമം മോയിസ്ചർ കണ്ടന്റ് എന്ന് വിളിക്കാം അല്ലെ. മാക്സിമം ഡ്രൈ ഡെൻസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് ആണ് ഒപ്റ്റിമം മോയിസ്ചർ കണ്ടന്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് വാട്ടർ കണ്ടന്റ് കൂടുമ്പോൾ എന്താണ് സോയിലിന്റെ ഡ്രൈ ഡെൻസിറ്റി സംഭവിക്കുന്നത് നോക്കാം. സോ ഡ്രൈ ഓഫ് ഒപ്റ്റിമം സൈഡ് വെറ്റ് ഓഫ് ഒപ്റ്റിമം സൈഡിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിൽ എന്താ സംഭവിക്കുന്നത്, വളരെ സ്റ്റിഫായിട്ടുള്ള ഒരു സോയിൽ സാമ്പിളിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ സ്റ്റിഫ്നെസ് മാറി ആ സോയിലിന്റെ ഇടയിൽ പാർട്ടിക്കുലർസ് തമ്മിൽ ലൂബ്രിക്കേഷൻ സംഭവിക്കുന്നു. അങ്ങനെ ലൂബ്രിക്കേഷൻ സംഭവിക്കുമ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് കോമ്പാക്റ്റ് ആയി അതിൻ്റെ ഡെൻസിറ്റി കൂടിക്കൂടി വരുന്നു അല്ലെ. ഒരു പെർട്ടിക്കുലർ വോളിയത്തിൽ കൂടുതൽ പാർട്ടിക്കുലർസ് വന്ന് അതിൻ്റെ ഡെൻസിറ്റി കൂടുന്നു. സോ ഡ്രൈ ഓഫ് ഒപ്റ്റിമം സൈഡിൽ സ്റ്റിഫായിട്ടുള്ള സോയിൽ ലൂബ്രിക്കേറ്റ് ആയിട്ട് എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ കോമ്പാക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഡെൻസിറ്റി കൂടിക്കൂടി വരുന്നു ടിൽ ഒപ്റ്റിമം അല്ലെങ്കിൽ മാക്സിമം വാല്യൂ വിച്ച് ഈസ് ദ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. അങ്ങനെ അത് വാട്ടർ കണ്ടന്റ് കൂട്ടിക്കൂട്ടി നമ്മളിവിടെ ഒപ്റ്റിമം മോയിസ്ചർ കണ്ടന്റ് വരെ എത്തുന്നു. സോ ബിലോ ഒപ്റ്റിമം മോയിസ്ചർ കണ്ടന്റ് വാട്ട് ക്യാൻ ഹാപ്പൻസ്, ദ സോയിൽ പാർട്ടിക്കിൾസ് ഗെറ്റ് ലൂബ്രിക്കേറ്റഡ് ആൻഡ് റിയറേഞ്ച് ദംസെൽവ്സ് ഇൻ എ മോർ കോമ്പാക്റ്റഡ് മാനർ സോ ദാറ്റ് ഇറ്റ്സ് ഡ്രൈ ഡെൻസിറ്റി ഇൻക്രീസ്. ബിയോണ്ട് ദാറ്റ്, ബിയോണ്ട് ഒപ്റ്റിമം മോയിസ്ചർ കണ്ടന്റ് വാട്ട് ഹാപ്പൻസ്, ഇനി സംഭവിക്കാൻ പോകുന്നത് അതിന്റെ എയർ മുഴുവനായിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. സോയിലിന്റെ പാർട്ടിക്കിൾസിലൊക്കെ കുടുങ്ങിയിട്ട് കുറച്ച് എൻട്രാപ്ഡ് എയർ ഉണ്ടാവും. സോ ദാറ്റ് എയർ വോയിഡ്സ് വിൽ റിമെയിൻ ആസ് എയർ വോയിഡ്സ്. സോ ഇനി വാട്ടർ ആഡ് ചെയ്താൽ വോയിഡ്സ് പോവുകയല്ല ചെയ്യുക, ടോട്ടൽ വോളിയം സോയിലിന്റെ ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സോ ടോട്ടൽ വോളിയം സോയിൽ സാമ്പിളിന്റെ ഇൻക്രീസ് ചെയ്യും. ടോട്ടൽ വോളിയം ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് പെർ വോളിയം ഡിക്രീസ് ചെയ്യും അല്ലെ. വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, പാർട്ടിക്കിൾസ് സെയിം ആണ്. സോ പാർട്ടിക്കിൾസ് പെർ വോളിയം അതാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. പാർട്ടിക്കിൾസ് പെർ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു മീൻസ് ഒരു വോളിയത്തിലുള്ള പാർട്ടിക്കിൾസ് കൂടുന്നു. അപ്പൊ അതിനർത്ഥം എന്താ, ഡെൻസിറ്റി കുറയുന്നു അല്ലെ. ഒരു പെർട്ടിക്കുലർ മീറ്റർ ക്യൂബ് എടുത്താൽ അതിലുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറവാണ് അല്ലെ. കൂടുതൽ വോളിയമാണ് കുറഞ്ഞ പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നു. ഡെൻസിറ്റി വിൽ ഡിക്രീസ് ആഫ്റ്റർ ഒപ്റ്റിമം മോയിസ്ചർ കണ്ടന്റ്. സോറി, ദിസ് ഈസ് നോട്ട് ബിലോ ഒ എം സി. വൺ സെക്കൻഡ്.
So beyond OMC, what happens? Volume will increase. Volume kudunna samayathu particles are constant aanu. Appo particular volume thilulla particles ennaanu korayunu. That means density decreases. So water content increase cheyumbo up to optimum moisture content dry density will increase. Beyond that dry density will decrease. Adanaanu water content ഡ്രൈ ഡെൻസിറ്റി അല്ലെങ്കിൽ കോമ്പാക്ഷനും തമ്മിലുള്ള ബന്ധം. നെക്സ്റ്റ് വൺ ഈസ് എമൗണ്ട് ഓഫ് കോമ്പാക്ഷൻ. എമൗണ്ട് ഓഫ് കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കോമ്പാക്റ്റീവ് ഫോഴ്സ് ആണ് സോയിലിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, കോമ്പാക്ഷൻ ഫോഴ്സ് കൂടുതൽ അപ്ലൈ ചെയ്താൽ യൂഷ്വലി എന്താ സംഭവിക്കുക? കൂടുതൽ ഡെൻസ് ആയിട്ട് പാക്ക് ആവും. ദാറ്റ് മീൻസ് ഡെൻസിറ്റി വിൽ ഇൻക്രീസ് ആൻഡ് ഓൾസോ ഡിക്രീസ് ദ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്. അതായത് നമ്മൾ കൂടുതൽ കോമ്പാക്ഷൻ കൊടുക്കുമ്പോൾ ചെറിയൊരു വാട്ടർ കണ്ടന്റിൽ തന്നെ, ഇപ്പൊ നമ്മൾ കോമ്പാക്ഷൻ ഫോഴ്സ് കൂട്ടി കൊടുക്കുകയാണ്, ഫോഴ്സ് കൂട്ടി കൊടുക്കുമ്പോൾ ചെറിയൊരു വാട്ടർ കണ്ടന്റിൽ തന്നെ അതിന്റെ മാക്സിമം ഡെൻസിറ്റിയിൽ സോയിലിൽ റീച്ച് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ എഫക്ട് ഓഫ് എമൗണ്ട് ഓഫ് കോമ്പാക്ഷൻ ഓൺ കോമ്പാക്ഷൻ എഫേർട്ട്. ഓക്കെ, നമ്മളൊരു ഗ്രാഫ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ രണ്ട് മെത്തേഡ്സിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് സ്റ്റാൻഡേർഡ് പ്രോക്ടർ, രണ്ട് മോഡിഫൈഡ് പ്രോക്ടർ. അത് തമ്മിലുള്ള വ്യത്യാസം എന്താ? സ്റ്റാൻഡേർഡ് പ്രോക്ടറിൽ ചെറിയ വെയിറ്റ് ഉള്ള ഒരു ഹാമർ നമ്മൾ ചെറിയ ഹൈറ്റിലാണ് ഫാൾ ചെയ്യുന്നത്. വേറാസ് ഫോർ മോഡിഫൈഡ് പ്രോക്ടർ കൂടുതൽ വെയിറ്റുള്ള ഹാമർ കൂടുതൽ ഹൈറ്റിൽ നിന്ന് ഫാൾ ചെയ്യിക്കും. അപ്പൊ ഏതിനാണ് കോമ്പാക്ഷൻ ഫോഴ്സ് കൂടുതൽ? മോഡിഫൈഡ് പ്രോക്ടറിലാണല്ലേ. അത് വെച്ച് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാം. ദിസ് ഷോസ് സ്റ്റാൻഡേർഡ് പ്രോക്ടർ, ദിസ് ഷോസ് മോഡിഫൈഡ് പ്രോക്ടർ. ഇതിന്റെ അർത്ഥം സ്റ്റാൻഡേർഡ് പ്രോക്ടറിനേക്കാൾ കോമ്പാക്റ്റീവ് എഫേർട്ട് മോഡിഫൈഡ് പ്രോക്ടറിനായതുകൊണ്ട് ദ മോയ്സ്ചർ കണ്ടന്റ് Optimum moisture content will be lesser compared to standard proctor, but you will have higher dry density. Okay, adayid cheriyoru water content ne thanne idinde maximum dry density achieve cheyan pattum, which will be far higher than standard proctor. Ee gamma d max 1 nekkal oru padu kududalana gamma d max 2, and it will be achieved in a lesser moisture content. So optimum moisture content 2, which is lesser than optimum moisture content 1. സോ നമ്മൾ രണ്ടെണ്ണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഫോർ സ്റ്റാൻഡേർഡ് പ്രോക്ടർ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് വിൽ ബി ഹയർ, മാക്സിമം ഡ്രൈ ഡെൻസിറ്റി വിൽ ബി ലെസ്സർ. ഇഫ് യു ടേക്ക് മോഡിഫൈഡ് പ്രോക്ടർ, ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് വിൽ ബി ഓൺ ദ ലെസ്സർ സൈഡ്, മാക്സിമം ഡ്രൈ ഡെൻസിറ്റി വിൽ ബി ഓൺ ദ ഹയർ സൈഡ്. അതായത് കോമ്പാക്റ്റീവ് എഫേർട്ട് കൂടുന്നതിനനുസരിച്ച് വാട്ട് വിൽ ഹാപ്പൻ? ഡെൻസിഫിക്കേഷൻ വിൽ ഇൻക്രീസ്. അതായത് ചെറിയൊരു വാട്ടർ കണ്ടന്റിന് തന്നെ maximum dry density achieve cheyan pattum. That is the effect of amount of compaction on compaction allengil dry density allengil optimum moisture content ennu namukku parayam. Adutathu type of soil aanu. So type of soil nu parayumbo nammal moonu category idanu ippo explain cheyan povunu. Onnamathu coarse grained soil can be compacted to higher dry density than fine grained soils. Fine grained soils inde coarse grained soils inde okku pratheeka nammal parayam onnu charged aanu, mattedile ഇന്റർ കണക്റ്റഡ് വോയിഡ്സ് ഉണ്ട്, അപ്പോൾ വാട്ടറിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ കൂടുതൽ ലൂബ്രിക്കേഷൻ വരും. കൂടുതൽ ലൂബ്രിക്കേഷൻ വരുന്നത് കൊണ്ട് കോസ് ഗ്രെയിൻഡ് സോയിലിനെ ഈസി ആയിട്ട് കോമ്പാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാൻ ഫൈൻ ഗ്രെയിൻഡ് സോയിൽ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, സോയിൽ വെൽ ഗ്രേഡഡ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി കോമ്പാക്റ്റഡ് ടു ഹയർ ഡ്രൈ ഡെൻസിറ്റി. വെൽ ഗ്രേഡഡ് എന്ന് പറയുന്നത് എന്താ? സോയിലിൽ എല്ലാ സൈസിലും ഉള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവണം. നമ്മൾ ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. എല്ലാ റേഞ്ചിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലുള്ള ഗുണം എന്താ? ആ പാർട്ടിക്കിൾസ് ഒക്കെ ഓരോ വോയിഡ്സിലും പോയി ഫില്ലായി, വോയിഡ്സ് തന്നെ തന്നെ ഫില്ലാവുന്ന ഒരു പ്രോപ്പർട്ടി അതിനുണ്ടാവും. സോ നമുക്ക് എളുപ്പത്തിൽ കോമ്പാക്ട് ചെയ്യാം. ആ സമയത്ത് പൂർലി ഗ്രേഡ്, അതായത് ഒരേ സൈസുള്ള പാർട്ടിക്കിൾ ആണെങ്കിൽ അതിലുള്ള വോയിഡ്സിന്റെ വലിപ്പം കൂടുതലായിരിക്കും. അതുപോലെ കുറച്ച് വോയിഡ്സ് മിസ്സിംഗ്, കുറച്ച് സൈസസ് മിസ്സിംഗ് ആണ്, അതും പൂർലി ഗ്രേഡഡ് ആണ് അല്ലേ. സോ അങ്ങനെയുള്ളതിനൊക്കെ വോയിഡ്സ് കൂടുതലായിരിക്കും കമ്പയർ ടു വെൽ ഗ്രേഡഡ്. കാരണം വെൽ ഗ്രേഡഡ് അതിന് പല പാർട്ടിക്കിൾസ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് വോയിഡ്സ് കുറവാണ്. സോ വി ക്യാൻ ഈസിലി കോമ്പാക്ട് വെൽ ഗ്രേഡഡ് ടു ഇറ്റ്സ് ഡ്രൈ ഡെൻസിറ്റി. സോ ഹയർ ഡ്രൈ ഡെൻസിറ്റിക്ക് നമ്മൾ വെൽ ഗ്രേഡഡ് സോയിലിൽ കിട്ടും, അതുപോലെ കോസ് ഗ്രേഡ് സോയിൽസിന് കിട്ടും. അതുപോലെ കോസി സോയിലും കോഷനസ് സോയിലും കമ്പയർ ചെയ്യുന്നു. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് കോസ് ഗ്രേഡ് ഫൈൻ ഗ്രേഡ് നമുക്ക് വേണമെങ്കിൽ പറയാം. കോസി സോയിൽസ്, അതായത് ക്ലേ സോയിൽസിന്റെ പ്രത്യേകത, അതിൽ എയർ വോയിഡ്സ് കൂടുതലായിരിക്കും. നമ്മൾ പറഞ്ഞ പാർട്ടിക്കിൾ പാർട്ടിക്കിൾ ചാർജ് ഉണ്ട്, സോ ദർ വിൽ ബി സം എൻട്രാപ്ഡ് എയർ ഇൻസൈഡ്. അതുകൊണ്ട് അതിൻ്റെ എയർ വോയിഡ്സ്, എയറിന്റെ എക്സ്പെൽഷൻ ആണല്ലോ കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. എയർ എക്സ്പെൽഷൻ കൂടുതൽ വേണ്ടി വരും. സോ ഇറ്റ് വിൽ ബി ഹാവിംഗ് ലെസ്സർ ഡ്രൈ ഡെൻസിറ്റി
ആൻഡ് ഹയർ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ട്. ഇതാണ് ടൈപ്പ് ഓഫ് സോയിലിന്റെ എഫക്ട്. സോ കോസ്റ്റ് ഗ്രെയിൻ സോയിൽ ആണെങ്കിൽ കോസ്റ്റ് ഗ്രെയിൻ സോയിലിന് പെട്ടെന്ന് ഹൈ ഡ്രൈ ഡെൻസിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും. വെൽ ഗ്രേഡഡ് സോയിലിന് പെട്ടെന്ന് ഹൈ ഡ്രൈ ഡെൻസിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും, കാരണം അതിൽ പാർട്ടിക്കിൾസ് വൈഡ് വെറൈറ്റി ഉള്ളതുകൊണ്ട് തന്നെ തന്നെ അഡ്ജസ്റ്റഡ് ആകുന്നുണ്ട്. ലാസ്റ്റ് വണ്ണി കൊഹസീവ് സോയിൽ ആണെങ്കിൽ അതിൽ എയർ വോയിഡ്സ് കൂടുതലാണ്, സോ എയർ എക്സ്പ്രഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. സോ ഇറ്റ് വിൽ ബി ഹാവിംഗ് ലെസ് ഡ്രൈ ഡെൻസിറ്റി കമ്പയർഡ് ടു കൊഹഷൻലെസ് സോയിൽ. സോ അതിനെ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് അതിന് കോമ്പാക്ട് ചെയ്യണമെങ്കിൽ കൂടുതൽ വാട്ടർ വേണ്ടി വരും. സോ ഇറ്റ് വിൽ ബി ഹാവിംഗ് ഹയർ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്. ദാറ്റ് ഈസ് സ്പെഷ്യാലിറ്റി ഓഫ് കൊഹസീവ് സോയിൽ. സോ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു, നമ്മൾ ഞാനൊരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. ഈ ഗ്രാഫിൽ ഏറ്റവും മുകളിലുള്ള, അതായത് ഏറ്റവും കൂടുതൽ ഡ്രൈ ഡെൻസിറ്റി ഉള്ളത് വെൽ ഗ്രേഡഡ് സാൻഡ് ആണ്. സോ വെൽ ഗ്രേഡഡ് ആണെങ്കിലും കോസ് ഗ്രേൻഡ് ആയാലും എന്താ സംഭവിക്കാം, ഇറ്റ് വിൽ ബി ഹാവിംഗ് ഹയർ ഡ്രൈ ഡെൻസിറ്റി ആൻഡ് ലെസർ ഒപ്റ്റിമം മോയ്സ്ചർ. സിൽട്ട്, സാൻഡ്, ക്ലേ, സിൽട്ട് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ സിൽട്ടും ക്ലേയും എന്താണ്, ഫൈൻ ഗ്രെയിൻഡ് ആണ്. സോ സാൻഡിനേക്കാളും സൈസ് കുറവാണ് സിൽട്ടിന്, സിൽട്ടിനേക്കാളും സൈസ് കുറവാണ് ക്ലേ. അങ്ങനെയാണ് ഓർഡർ പോകുന്നത് അല്ലേ. സോ വെൽ ഗ്രേഡഡ് സാൻഡിനേക്കാളും കുറവാണ് ലോ പ്ലാസ്റ്റിസിറ്റി സിൽട്ടിൻ്റെ, അതിനേക്കാൾ കുറവാണ് ലോ പ്ലാസ്റ്റിറ്റി ക്ലേയിൻ്റെ, അതിനേക്കാൾ കുറവാണ് ഹൈ പ്ലാസ്റ്റിറ്റി ക്ലേയിൻ്റെ. ഇങ്ങനെയാണ് ടൈപ്പ് ഓഫ് സോയിൽ കോമ്പാക്ഷൻ കർവിനെ അല്ലെങ്കിൽ ഡ്രൈ ഡെൻസിറ്റിനെ എഫക്ട് ചെയ്യാം. അടുത്തത് നാലാമത്തെ ഫാക്ടർ, മെത്തേഡ് ഓഫ് കോമ്പാക്ഷൻ. നമ്മൾ കുറേ മെത്തേഡ്സ് പഠിച്ചു പല ആക്ഷൻ കൊണ്ട്, വൈബ്രേറ്ററി ആക്ഷൻ, ടാമ്പിങ് ആക്ഷൻ, അതുപോലെ നീഡിങ് ആക്ഷൻ. ഇങ്ങനെ ഓരോ ആക്ഷന് വഴി കോമ്പാക്ഷൻ ചെയ്തിട്ട് നമ്മൾ കർവ് വരച്ചാൽ ആ ഓരോ കർവും വ്യത്യസ്തമായിരിക്കും. ഇപ്പം നമ്മൾ ഡൈനാമിക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു അല്ലേ, ഡൈനാമിക് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് അല്ലെങ്കിൽ കോമ്പാക്ഷൻ എഫേർട്ട് ആയിരിക്കില്ല വേറൊരു മെത്തേഡിൽ. സോ മെത്തേഡ് ഓഫ് കോമ്പാക്ഷൻ അനുസരിച്ച് സോയിൽ കോമ്പാക്ട് ആവുന്ന രീതി വ്യത്യസ്തമായിരിക്കും. സോ അതിനനുസരിച്ച് കോമ്പാക്ഷൻ കർവ് വ്യത്യസ്തമായിരിക്കും. ഫോർ ഡിഫറെൻ്റ് കോമ്പാക്ഷൻ മെത്തേഡ്സ് വി വിൽ ഒബ്ടെയിൻ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കോമ്പാക്ഷൻ കർവ്. ഇഫ് വി ആർ അപ്ലൈ, ഇഫ് സെയിം കോമ്പാക്ട് എഫേർട്ടാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കും, എന്നാലും കർവ് ഒബ്ടെയിൻഡ് വിൽ ബി ഡിഫറെൻ്റ് ഫോർ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ആക്ഷൻ. അതായത് ഇപ്പം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്ന കോമ്പാക്ഷൻ എഫക്റ്റ് ആയിരിക്കില്ല ഈ സോയിൽ നമ്മൾ നീഡിങ് വഴി ഉണ്ടാകുന്ന കോമ്പാക്ഷൻ കൊണ്ടുള്ള എഫേർട്ട്. സോ ഓരോ മെത്തേഡ് വഴിയും കിട്ടുന്ന കർവ് വ്യത്യസ്തമായിരിക്കും. മെത്തേഡ് ഓഫ് കോമ്പാക്ഷൻ ഓൾസോ ഇൻഫ്ലുവൻസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമ്പാക്ഷൻ കർവ്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ എഫക്ട്സ് ദ ഡ്രൈ ഡെൻസിറ്റി ആൻഡ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് അഡ്മിക്സ്ചേഴ്സ്. അഡ്മിക്സ്ചേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, സംതിങ് ദാറ്റ് ഈസ് ആഡഡ് ഇൻ എക്സ്ട്രാ ടു ഇംപ്രൂവ് ദ പ്രോപ്പർട്ടീസ് അല്ലേ. യൂഷ്വലി നമ്മൾ സോയിലിൽ ആഡ് ചെയ്യുന്നത് ലൈമ്, സിമെന്റ്, ബിറ്റുമിൻ. ലൈം, സിമെന്റ്, ബിറ്റുമിൻ ഇത് മൂന്നുമാണ് സാധാരണ ആഡ് ചെയ്യാറ്. ഇങ്ങനെ ഈ സാധനങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം സിമെന്റ് ആണെങ്കിലും ബിറ്റുമിൻ ആയാലും ഒരു ബൈൻഡിങ് പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയലാണ്. സിമെന്റിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക, സിമെന്റ് ബൈൻഡിങ് മെറ്റീരിയലായിട്ടാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത് അല്ലേ. അങ്ങനെ സോയിലിന് സിമെന്റ് ആഡ് ചെയ്യുന്നത് നമ്മൾ സോയിൽ സിമെന്റ് എന്നൊക്കെ വിളിക്കും. സോയിൽ സിമെന്റ് എന്ന് വെച്ചാൽ സോയിലും സിമെന്റും കൂടെ ഉള്ള കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ സിമെന്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ ലൈമും ബിറ്റുമിനും ഒക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ദീസ് അഡ്മിക്സ്ചേഴ്സ് വിൽ ഹോൾഡ് ടുഗദർ ഓൾ ദ പാർട്ടിക്കിൾസ്. സോയിലിന്റെ പാർട്ടിക്കിൾസ് തമ്മിലൊരു ബോണ്ട് ഉണ്ടാക്കും, അതിനെ ഹോൾഡ് ചെയ്യും. അങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അത് കോമ്പാക്റ്റഡ് ആവും അല്ലേ. അങ്ങനെ ഹോൾഡ് ചെയ്ത് കോമ്പാക്റ്റഡ് ആവുന്ന പ്രോസസ്സിനെ നമ്മൾ സ്റ്റെബിലൈസേഷൻ എന്ന് പറയും. സോയിൽ സ്റ്റെബിലൈസേഷന് വേണ്ടിയാണ് നമ്മൾ അഡ്മിക്സ്ചേഴ്സ് ആഡ് ചെയ്യുക. സോ അഡ്മിക്സ്ചേഴ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് സോയിൽ പാർട്ടിക്കിൾസിനെ ഹോൾഡ് ചെയ്യും അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യും. സോ സോയിൽ സ്റ്റെബിലൈസേഷൻ ടേക്സ് പ്ലേസ്. സോ ദീസ് ആർ ദ ഫൈവ് ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട്സ് കോമ്പാക്ഷൻ ഓഫ് സോയിൽ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെത്തേഡ് ഓഫ് ഫീൽഡ് കോമ്പാക്ഷനും ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കോമ്പാക്ഷനുമാണ്. ബൈ ദിസ് വി ആർ കമ്മിങ് ടു ദ കൺക്ലൂഷൻ ഓഫ് അവർ സെക്കൻഡ് മൊഡ്യൂൾ. ഫ്രം നെക്സ്റ്റ് മൊഡ്യൂൾ ഓൺവേർഡ്സ് വി വിൽ ബി ഡീലിംഗ് വിത്ത് സോയിൽ എക്സ്പ്ലോറേഷൻ. നമ്മളിപ്പോൾ പഠിച്ച ഒരുപാട് ടെസ്റ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചു, അത് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ സോയിൽ സാമ്പിൾ വേണമല്ലേ. അപ്പോൾ സോയിൽ സാമ്പിൾ എങ്ങനെ കളക്ട് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ അസൈൻ ചെയ്തിട്ട് നമുക്ക് എന്താ വേണ്ടത്, സോയിലിൻ്റെ കപ്പാസിറ്റി അറിയാം. കപ്പാസിറ്റിനെ ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയും. സോ തേർഡ് മൊഡ്യൂളിൽ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക. വിൽ സ്റ്റാർട്ട് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഈ തിയറിറ്റിക്കൽ പോർഷൻ ആണ്, തിയറിറ്റിക്കൽ പോർഷൻ ഒക്കെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക, മെമ്മറൈസ് ചെയ്യുക. യു കെൻ ഡു വെൽ വിത്ത് ദ സെക്കൻഡ് മൊഡ്യൂൾ. ഐ ആം കൺക്ലൂഡിങ് നൗ. താങ്ക് യു.